വ്യാപാര സ്ഥാപനങ്ങളിലെ അഗ്നിബാധ കച്ചവടക്കാർക്കുണ്ടാക്കുന്ന കനത്ത സാമ്പത്തിക നഷ്ടം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പുനലൂരിൽ മാത്രം നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് അഗ്നിക്കരിയായിട്ടുള്ളത് കടകൾ പൂർണമായും കത്തിനശിക്കുമ്പോൾ നശിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടാകുന്നത് പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങൾ തൂക്കുപാലത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന ബേക്കറി അടക്കമുള്ള സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപത്തെ കപ്പലണ്ടിക്കട ടൗൺപള്ളിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനം എന്നിവയ്ക്കാണ് അടുത്ത കാലങ്ങളിൽ അഗ്നിബാധയുണ്ടായത് ശനിയാഴ്ച പുലർച്ചെ സെൻഗ്രേറ്റി സ്കൂളിന് സമീപത്തെ നാലോളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചതാണ് ഒടുവിലെ സംഭവം ഏകദേശം അൻപത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അഗ്നിബാധയേറ്റതോടെ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗയോഗ്യമല്ലതായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നഗരസഭകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾക്കാവശ്യമായ അനുമതിയും നികുതിയും അടച്ചാണ് വ്യാപാരികൾ കടകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ഇവർക്കാവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സർക്കാരോ വ്യാപാരി വ്യവസായി സംഘടനകളോ നൽകാറില്ല ചുരുക്കം ചില കടകൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ സമാനമായ മറ്റു രീതികളിലോ അഗ്നിബാധയുണ്ടായാൽ നിയമത്തിന്റെ നൂലാമാലകൾ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് കമ്പനികളും വ്യാപാരികളെ കൈയൊഴിയുകയാണ് പതിവ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് നഗരത്തിൽ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് വായ്പയെടുത്തും കടം വാങ്ങിയും ആരംഭിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന നാശനഷ്ടം വ്യാപാരികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുക ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ